നമസ്കാരം. മനസ്സിനെ വളരെയധികം കുളിർമയേകുന്ന ഒരു വേദിയിലാണ് കോതമംഗലം വിദ്യാഭ്യാസ ജില്ലയിലെ കൂട്ടം എന്ന കലാധ്യാപകരുടെ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഗുരുശ്രേഷ്ഠന്മാരെ ആദരിക്കലും ഏകദിന ക്യാമ്പും നടക്കുകയാണ്. ഇവിടെ അധ്യാപകർ ചിത്രം വരയ്ക്കുകയും സംഗീത അധ്യാപകർ ഗാനം ചിട്ടപ്പെടുത്തി ആലപിക്കുകയും അതുപോലെ തന്നെ അവർ വരച്ച ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുകയും ചെയ്യുകയാണ്. വാർത്ത കാണാം. കലാധ്യാപകർ കുറെ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. ഈ കലാധ്യാപകൻ മറന്നാൽ അവരുടെ മനസ്സാണ്, അവർക്ക് ഒരു നല്ല മനസ്സുണ്ട്, അതിനനുസരിച്ച് അവരുടെ ചിത്രങ്ങളിൽ ആ മനസ്സ് കാണപ്പെടാൻ പറ്റുന്നുണ്ട്. അതുപോലെ സംഗീതം, സംഗീതം എന്ന് പറഞ്ഞാൽ അതൊരു മെഡിസിനാണ്. ഈ വിഷമങ്ങൾ മാറ്റാനും ഒരു ഉള്ള ഒരു മെഡിസിനാണ് സംഗീത ചികിത്സ എന്ന് നമ്മൾ പറയും. അതുകൊണ്ട് നമ്മളെ കുട്ടികൾക്ക് സംഗീതത്തിൽ, ചില കുട്ടികൾക്ക് സംഗീതത്തിൽ നല്ല പ്രാബല്യം ഉണ്ടാവും. സംഗീതം കേട്ട് പഠിക്കുന്ന കുട്ടികളുണ്ട് സംഗീതം. അപ്പോൾ അവർക്കെല്ലാം ഒരു ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സംഗീത അധ്യാപകർ പ്രയത്നിക്കണം. ഓരോ സ്കൂളിൽ സംഗീതത്തിലും ഡ്രോയിങ്ങിൽ നല്ല ആസക്തിയുള്ള കുട്ടികളുണ്ടാവും. അവർ ആദ്യം കണ്ടുപിടിക്കുക, തൻ്റെ ക്ലാസ്സിലുള്ള അങ്ങനത്തെ ആസക്തിയുള്ള കുട്ടികളെ കണ്ടുപിടിച്ച് അവർക്ക് പ്രത്യേക ട്രെയിനിങ് ഒക്കെ കൊടുത്തിട്ട് ഓരോ നല്ല നിലയിൽ അവരെ ഭാവിയിൽ അവർ നല്ലൊരു ഒരു സ്വന്തം കാലിൽ നിൽക്കാന്നുള്ള രീതിയിൽ അധ്യാപകർ ചെയ്തു കൊടുക്കണം. അതുപോലെ സംഗീതവും അതുപോലെ ഡ്രോയിങ് അധ്യാപകരും ബാക്കിയുള്ള സബ്ജക്റ്റ് പഠിപ്പിക്കുന്ന അധ്യാപകരെ പോലെയല്ല, ഇവിടെ ഒരു പ്രത്യേക കഴിവാണ്. അത് അവർ ഗോഡ്സ് ഗിഫ്റ്റാണ്, ദൈവം അവർക്ക് കൊടുക്കുന്നത്. എല്ലാവർക്കും അങ്ങനത്തെ ഒരു ഗിഫ്റ്റ് ഗോഡ് കൊടുക്കുന്നില്ല. അപ്പോൾ ഈ ഗോഡ്സ് കൊടുത്ത ഈ ഗിഫ്റ്റ്, ഗോഡ്സ് ഗിഫ്റ്റിനെ നല്ല രീതിയിൽ പ്രയോഗിച്ചിട്ട് നാടിനും നമ്മളെ കുട്ടികൾക്ക് നമ്മളെ സ്കൂളിനും നന്മ വരുത്താൻ അവർക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ അവരെ ആശംസിക്കുന്നു. ഞങ്ങൾ കലാധ്യാപകർ കൂട്ടം എന്ന പേരിൽ ഒരു ഏകദിന ക്യാമ്പും അതുപോലെ തന്നെ ഗുരുശ്രേഷ്ഠരെ ആദരിക്കലും എന്നുള്ള പ്രോഗ്രാമാണ് ഇവിടെ നടന്നു വരുന്നത്. സാധാരണഗതിയിൽ വിദ്യാലയങ്ങളിൽ കലാവിദ്യാഭ്യാസത്തിനുള്ള പ്രാധാന്യം ഒട്ടേറെ ഉണ്ടെങ്കിൽ കൂടിയും കലാധ്യാപകരുടെ ഒരു പോരായ്മകൾ ഇല്ലെങ്കിൽ ആ പോസ്റ്റിൻ്റെ പോരായ്മകളൊക്കെ കൂടെ കൊണ്ട് തന്നെ നമ്മുടെ വിദ്യാലയങ്ങളിൽ കലാപഠനത്തിനുള്ള പ്രസക്തി ഇല്ലെങ്കിൽ കലാപഠനത്തിൻ്റെ ഒരു അനിവാര്യത വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ കലാധ്യാപകരെ പൊതുവിൽ ഒന്ന് ഉണർത്തുക ഇല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾക്ക് ഒരു മുന്നാക്കം നൽകുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങളിവിടെ ഇന്ന് ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് കോതമംഗലം വിദ്യാഭ്യാസ ജില്ലയിലെ എല്ലാ കലാധ്യാപകരും ഇവിടെ ലൈവായിട്ട് ക്യാൻവാസിൽ പെയിൻറ് ചെയ്യുന്നുണ്ട്. അത് ഫ്രെയിം ചെയ്ത് ഇവിടെ തന്നെ പ്രദർശിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സംഗീത അധ്യാപകർ ഒരു ഗാനം ഓൺ ദ സ്പോട്ടായിട്ട് ചിട്ടപ്പെടുത്തുകയും അത് അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. തുടർന്ന് തന്നെ ഗുരുശേഷ ആദരിക്കുന്ന പ്രോഗ്രാമുകളും നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നു. നമുക്ക് നല്ലൊരു ഏകദിന ക്യാമ്പ്, ഒപ്പം നമ്മുടെ ഗുരുക്കന്മാരായ അല്ലെ നമ്മുടെ ഗുരുസ്ഥാനികളായ ഈ മൂന്ന് മഹത് വ്യക്തിത്വങ്ങളെ ആദരിക്കാനും ഉള്ള ഒരു വേദി ഇവിടെ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. അതിന് നമുക്ക് ആദ്യമേ തന്നെ സർവേശ്വരനോട് വലിയൊരു നന്ദി അർപ്പിക്കാം. നമ്മുടെ കോതമംഗലം വിദ്യാഭ്യാസ ജില്ലയിൽ നമുക്കറിയാം നമ്മൾ 23 അവരുടെ സർഗശേഷി കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കുന്നു. നമുക്കറിയാം കോതമംഗലം വിദ്യാഭ്യാസ ജില്ലയെ സംബന്ധിച്ച് മേഡത്തിന് കൃത്യമായിട്ടറിയാം 100-110 സ്കൂളുകളുള്ള സ്ഥലത്ത് നമ്മൾ 23 പേരാണുള്ളത്. ഞാനിതിവിടെ സൂചിപ്പിക്കുന്നത് ഇതുപോലെ തന്നെ നമ്മുടെ മറ്റ് 3 വിദ്യാഭ്യാസ ജില്ലകളും, മൂവാറ്റുപുഴ വിദ്യാഭ്യാസ ജില്ലയിൽ കലാകുടുംബത്തിൽ ആകെയുള്ളത് 16 വ്യക്തിത്വങ്ങളാണ്. അതുപോലെ എറണാകുളത്തും ആലുവയിലും ഏകദേശം 35 പേര്. 1994 പൗലോസ് പറഞ്ഞ പോലെ അന്നത്തെ PSC ലിസ്റ്റിൽ നിന്ന് ഞാനും പൗലോസും ഒരു ജോൺസൺ മാഷുമാണ്. എറണാകുളം റവന്യൂ ജില്ലയിൽ ലിസ്റ്റിൽ കയറി. അതിനുശേഷം എറണാകുളം റവന്യൂ ജില്ലയിൽ ഒരു PSC ലിസ്റ്റ് പ്രകാരം ഒരു കലാധ്യാപകൻ വന്നില്ല എന്നുള്ളത് കലാധ്യാപക സമൂഹത്തെ നാണിപ്പിക്കുന്നതും എന്നാൽ നമ്മളെയൊക്കെ വളരെ സങ്കടപ്പെടുന്നതുമാണ്.
കഴിഞ്ഞ ദിവസം ഞാൻ മണി മേടത്തെ കണ്ടപ്പോൾ സാറേ ഇപ്പോൾ നിലവിലുള്ള ഒരു മൂന്ന് വേക്കൻസിക്ക് നമ്മൾ പി എസ് സിക്ക് വിട്ടിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. മലപ്പുറം ജില്ലയിൽ ഏകദേശം 52 അധ്യാപകർ കലാധ്യാപകരെ ചേർന്ന്. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞു വരുന്നത് കലാധ്യാപകരുടെ സാന്നിധ്യം സ്കൂളുകളിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് സ്കൂളിൻ്റെ ഒരു എനർജിയും ഒരു സന്തോഷവും ഒരു അലങ്കാരവും. കലാധ്യാപകരുടെ കൂട്ടം അതാണ് ഇന്ന് രാവിലെ മുതൽ ആശ്രമ സ്കൂളിൽ 9 മണിക്ക് ആരംഭിക്കുകയും വൈകിട്ട് 4 മണിയോടുകൂടി അവസാനിക്കുകയും ചെയ്യുന്ന ഒരു ക്യാമ്പ്. അതോടൊപ്പം ഞങ്ങളുടെ കൂട്ടത്തിലെ 3 അധ്യാപകർ കഴിഞ്ഞ അക്കാദമിക് ഇയറിൽ വിരമിക്കുകയുണ്ടായി. അവർക്ക് ഞങ്ങൾ നൽകുന്ന ആദരം കൂടിയാണ് ഇന്നത്തെ പ്രത്യേകമായ ചടങ്ങ്. അതിൻ്റെ ഭാഗമായിട്ട് രാവിലെ മുതൽ ചിത്രം വരയ്ക്കുകയും ധാരാളം അധ്യാപകർ സംഗീത അധ്യാപകർ ഗാനങ്ങൾ ആലപിക്കുകയും തുടർന്നും വിദ്യാലയങ്ങളിൽ ചെയ്യേണ്ട പ്രവർത്തനങ്ങളെ ഞങ്ങൾ കൂടുതൽ മൂർച്ച കൂട്ടി, അതായത് ഞങ്ങൾ കുട്ടികളിലേക്ക് എത്തിക്കാൻ എളുപ്പത്തിൽ കഴിയുന്ന മാർഗങ്ങൾ ആരാഞ്ഞ് അതിന് പറ്റുന്ന തരത്തിലേക്കുള്ള ക്രമപ്പെടുത്തലൊക്കെയാണ് ഇന്ന് രാവിലെ മുതൽ ഇവിടെ നടക്കുന്നത്. ബഹുമാനപ്പെട്ട ഡി ഒ മാഡം ഈ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കുന്നു, ഞങ്ങളെ ആശീർവദിക്കുന്നു. ഒപ്പം കലാധ്യാപകർക്കുള്ള ഉപകാരങ്ങളും നൽകി ഈ ചടങ്ങ് ധന്യമാക്കുകയാണ് ഉണ്ടായത്. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം. ഞാൻ ഹരീഷ് പുരുഷോത്തമൻ, ലൈഫ് കച്ചേരി റിപ്പോർട്ടർ, പെരുമ്പാവൂർ.